നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ എ ടി കെ മോഹൻ ബഗാനെ നേരിടുകയാണ്. ഈ സീസണിൻ്റെ ആദ്യ മത്സരത്തിൽ എ ടി കെ മോഹൻ ബഗാനോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തരായി ആ പരാജയത്തിന് പകരം ചോദിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും, അതിനുവേണ്ടി ഇറങ്ങും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ സീസൺ അവസാനത്തോടടുക്കുമ്പോൾ ടോപ്പ് ഫോറിലേക്കുള്ള പോരാട്ടം മുറുകുകയാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന് ഈ സീസൺ ഇതാ അങ്ങ് കഴിയാനാവുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരങ്ങൾ, വിദേശ താരങ്ങൾ അടക്കമുള്ള താരങ്ങൾ അടുത്ത സീസണിൽ ഇവിടെ ഉണ്ടാകുമോ എന്നതാണ് അവരുടെ ഒരു ആശങ്ക. കാരണം നമുക്കറിയാം, ഇതിന് മുമ്പുള്ള അനുഭവങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ്. ഒരു സീസണിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾ, പ്രത്യേകിച്ച് വിദേശ താരങ്ങൾ, അടുത്ത സീസണിൽ മറ്റ് ക്ലബ്ബുകളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകൾ റാഞ്ചി കൊണ്ടുപോകുന്നതൊക്കെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കണ്ടതാണ്, അനുഭവിച്ചതാണ്. എന്നാൽ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും താരങ്ങളെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമെന്നുമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞത്. അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നാളെ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മോഡേൺ ഫുട്ബോളിൽ നിങ്ങൾക്ക് ടോപ്പിൽ നിലനിൽക്കണമെങ്കിൽ കണ്ടിന്യൂറ്റി ആവശ്യമാണ്. ഞങ്ങളുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീമിലെ മോസ്റ്റ് ഓഫ് ദി പ്ലെയേഴ്സിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. അത് ഫോറിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണെങ്കിലും അവരെ നിലനിർത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഒപ്പം ആവശ്യമെങ്കിൽ ഇഫ് നീഡഡ് റീഎൻഫോഴ്സ്മെൻറ്റുകൾ, പുതിയ താരങ്ങളെ കൂടി എത്തിക്കണം. അതാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക, സ്ക്വാഡിൽ ഒരു മികച്ച കണക്ഷൻ, ഗുഡ് കണക്ഷൻ ആൻഡ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ മികച്ച ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു ക്ലബായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ വി നീഡ് കണ്ടിന്യൂറ്റി, നമുക്ക് തുടർച്ച അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റുമായിട്ട് അഗ്രി ചെയ്തിട്ടുണ്ട്. ഐ ആം ഷുവർ ദേ വിൽ ഡു ദെയർ ബെസ്റ്റ് എന്നാണ് ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നത്. തൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ താരങ്ങളെ നിലനിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാനേജ്മെൻറ്റ് അതിനു വേണ്ടി അവരുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷ കൂടി വുക്കുമനോവിച്ച് പങ്കുവെക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും സംതൃപ്തരാണ്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.